Hello friends, Assalamu Alaikum, welcome back to Race Magic Days. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു കേക്കാണ് കേട്ടാ ഞാൻ പാർക്കിൻ്റെ മോഡലിൽ ഡിസൈൻ ചെയ്തെടുത്ത കേക്കാണ് നമ്മൾ നമ്മളിത്താത്ത എൻ്റെ കുഞ്ഞുമോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അങ്ങനെ ഒരു പൂതിക്കാക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് ചെയ്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നട്ടി ബബിളും അതുപോലത്തെ ടോഫി കേക്കും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു കേക്കാണ് ഞാൻ ആക്കിയത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എന്തായാലും പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല കാരണം കേൾക്ക് ഞാൻ അത് ആക്കുമ്പോൾ തന്നെ പറ മനസ്സിലായിക്കോളൂ ഇതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ട് അപ്പോൾ ഇതാക്കാൻ വേണ്ടി ഞാൻ നല്ല പാടുവേട്ടിനട്ടാ നല്ല എഫേർട്ട് എടുത്തീ ഒന്നര ദിവസം എത്തിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെ അപ്പോൾ അത് എങ്ങനെ ആക്കീനെന്ന് ഞാൻ കാണിച്ചു തരാട്ടാ അപ്പം ഞാൻ രണ്ട് കിലോൻ്റെ കേക്കാന്ന് ആക്കാ ആക്കീനു അപ്പോൾ ചോക്ലേറ്റ് കേക്കാന്ന് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടേനെ ചോക്ലേറ്റ് കേക്ക് ആക്കുന്നത് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് അതിങ്ങനെ ആക്കുന്നതെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്ത് നല്ലോണം ആക്കണം കേട്ടോ നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ഷുഗർ സിറപ്പ് നല്ലോണം ആക്കി ആക്കിക്കഴിഞ്ഞാൽ നല്ല ഇതുണ്ടാവും അത് നല്ലോണം മധുരം വേണം കേട്ടോ എന്നാൽ ചോക്ലേറ്റ് കേക്കിന് അങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഷുഗർ സിറപ്പ് ആക്കി അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ കേക്ക് ഇനി നമുക്ക് സാധാരണ അമ്മ ചെയ്യുന്ന പോലെ തന്നെ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ഇനമേലെ ആക്കിയിട്ട് നല്ലോണം ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം നല്ലോണം എല്ലായിടത്തും കൊടുക്കാം ഇനി ഇനമേലെ നമുക്ക് കുറേ സാധനങ്ങളെല്ലാം വരാനുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം ഇപ്പൊ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാം മുലക്കും നല്ലോണം കൊടുക്കണം അല്ലെങ്കിൽ അടി പൊന്തിയിട്ട് താണിട്ടെല്ലാം നിൽക്കും ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കേണ്ട കേട്ടോ ടോഫി എന്ന് വെച്ചാൽ ഞാൻ ആക്കുന്ന വീടും എല്ലാം മുന്നെല്ലാം കാണിച്ചു തന്നെ അത് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇന്നോടെ തന്നെ കുക്കറിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ മേലെ കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ വേണ്ടത് നട്ട്സാന്ന് കേട്ടോ കുറച്ച് നട്്സ് നിങ്ങൾക്ക് ഏത് നട്ട്സാ വേണ്ടത് ചെന്നാലും അത് ഇട്ട് കൊടുത്തോ ഞാനിപ്പോൾ ബദാമും കാശിനട്ടാന്ന് എൻ്റെ കൈമലല്ല അപ്പോൾ അതാണ് ഞാൻ ഇനത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതാണ് വേണ്ടാലും ഇട്ടു കൊടുക്കുക നല്ലോണം എല്ലായിടത്തും തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഈ ടോഫി ആക്കുമ്പോൾ ഇല്ല ചിലപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് കളിക്കും അപ്പോൾ നിങ്ങൾ എന്താക്കേണ്ടതെന്നല്ല ചിലപ്പോൾ കട്ടിയല്ലായിരിക്കും ആയിരിക്കും ഒരു പാത്രത്തിലിട്ടിട്ട് സ്പൂണോട് നല്ലോണം അടിച്ചു കൊടുത്താൽ മതി അന്നേരം ലൂസാവും അപ്പോൾ നമുക്ക് ആക്കി കൊടുക്കാൻ കഴിയും ഇങ്ങോട്ട് ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ കുറച്ച് വിഷമേലുണ്ടാവും ഇങ്ങനെ മേലെ ടോഫി ആക്കി കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഇട്ടുകൊടുത്തത് ചോക്ലേറ്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് ചിപ്സ് നിങ്ങളെ കഴിയുമ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ചെറുങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതായാലും മതി പ്രശ്നമില്ല ചോക്ലേറ്റ് വേണമെന്നേ ഉള്ളൂ അതും നല്ലോണം ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് അമർത്തി വെക്കണം കേട്ടോ എന്താ ഈ ക്രീമിലേക്ക് നല്ലവണ്ണം ഒന്ന് അമർത്തി വെക്കണം അല്ലെങ്കിൽ നമ്മളിതിൻ്റെ മേലെ കേക്ക് അല്ലേ വെക്കുക അന്നേരം ഈ നട്ട്സ് എല്ലാം ഇങ്ങനെ അളകിയിട്ട് കഴിക്കുന്ന സമയത്തെല്ലാം വീണു അതുകൊണ്ടാണ് ഞാൻ നല്ലോണം അമർത്തി വെക്കുന്നത് കേട്ടാ പിന്നെ ഇനി ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്കും ഇതിൻ്റെ മേലെ നല്ലോണം കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ടോഫിയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി എന്തിനാണ് ഒഴിക്കുന്നതെന്ന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ടോഫി കേക്കോ അതുപോലെ തന്നെ നട്ടി ബബിൾ കേക്കും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു കേക്ക് ആക്കുന്നതെന്ന് അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ല ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ടോഫീൻ്റെയും ടേസ്റ്റ് രണ്ടും രണ്ടാണ് അതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇത് കേക്ക് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം ഇതും ഞാൻ ഫുള്ളായിട്ടിട്ട് പിന്നെ ബൂസ്റ്റിൻ്റെ പൊടി ബൂസ്റ്റിൻ്റെ പൊടിയും ഇതിൻ്റെ മേലെ നല്ലവണ്ണം ഇട്ടെടുക്കുക കുറച്ചൊന്ന് ബൂസ്റ്റിൻ്റെ പൊടിയെല്ലാം കുറച്ച് നല്ലോണം തന്നെ ഇട്ടോ ഇതിപ്പോൾ അഞ്ച് രൂപേൻ്റെ രണ്ട് ഞാൻ രണ്ട് പാക്കറ്റാന്ന് ഞാൻ ഇട്ടിനെ അപ്പോൾ അവിടെ നിന്ന് തന്നെ എല്ലായിടത്തും ആക്കി കൊടുക്കാം ഇതേപോലെ എല്ലായിടത്തും ഇതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഭയങ്കര റിച്ച് ആയിട്ടുള്ള കേക്ക് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാ ഇത് കാണുമ്പം തന്നെ തിരിയായിരിക്കുമല്ലോ അല്ലേ ഇനി ഞാൻ ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയർ വെച്ചു കൊടുക്കാൻ പോയിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ഞാൻ ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ക്രം കോട്ട് ചെയ്തത് എന്നുവെച്ചാൽ വെള്ളനെ കൊണ്ട് ക്രം കോട്ട് ചെയ്താൽ നമുക്ക് ഗ്രീനിഷ് ഗ്രീനിഷായിട്ടുള്ളൊരു സംഭവമല്ലേ വേണ്ടത് അപ്പോൾ വെള്ളനെ കൊണ്ട് ചെയ്ത് തന്നെ നമ്മൾ ലാസ്റ്റ് ഈ പുല്ലെല്ലാം മറിച്ച് കൊടുത്തതിനെ അതിൻ്റെ അടുക്കെല്ലാം വെള്ളം കാണും അതുകൊണ്ടാണ് ഞാൻ ഗ്രീനിനെ കൊണ്ട് തന്നെ ചെയ്യുന്നിട്ട് അപ്പോൾ ഗ്രീനെ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക എല്ലായിടത്തും ഒരുപാട് ക്രീമൊന്നും ആക്കണ്ട കുറച്ചാക്കിയാണ് കാരണം നമ്മൾ നമ്മളീൻ്റെ മേലെ ഇനിയും ക്രീം വെച്ചിട്ടാണ് പുല്ലു ഇത അത് ഇതെല്ലാം ഫ്ലവറെല്ലാം വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ എടുത്തിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ വാട്ടർഫോളാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഫോണ്ടൻ്റെ ഫോണ്ടൻ്റെ ഇതേപോലെ പരുത്തിയിട്ട് ഇതിങ്ങനെ ഒരു സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷെയ്പ്പെല്ലാം നമ്മൾ ലാസ്റ്റ് ക്രീം എല്ലാം വരുമ്പോൾ ആണെന്ന് അതിൻ്റെ ഷെയ്പ്പെല്ലാം ശരിക്കും വരാം അപ്പോൾ വാട്ടർഫോളിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു നീളത്തിൽ കുറച്ച് ഫോണ്ടൻ്റെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ വാട്ടർഫോൾ താഴൊക്കെ വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരിച്ചിട്ടും പളിച്ചിട്ടെല്ലാം ആക്കാം പിന്നെ ഞാൻ ചെരിച്ചിട്ടും പളിച്ചിട്ടൊന്നും ആക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിന് നല്ലോണം ഒന്ന് അമർത്തിയിട്ട് വെച്ചുകൊടുക്കാം ഈ ഫൗണ്ടൻ്റെ ക്രീമിൽ നല്ലോണം ഒന്ന് പറ്റിപ്പിടിക്കുന്നതിൽ അങ്ങനെ ആക്കിയാൽ മതി അതിന് നമുക്ക് ഇന്നത്തെ ആ ഒരു വള്ളത്തിൻ്റെ ഇതെല്ലാം ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷില്ല ചെറിയ ബ്രഷില്ലേ ആ ബ്രഷിൽ ബ്ലൂ കളറിൽ ചെറുങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുക്കിയിട്ട് വലിക്കാൻ വെള്ളം അതിൻ്റെ തെറ്റത്ത് മാത്രം കുറച്ച് നമുക്ക് ലൈറ്റ് ബ്ലൂ കളറിലാണ് വേണ്ടത് അപ്പോൾ ചെറുങ്ങനെ മുക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെലിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും നല്ലോണം ഒരുപാട് ഇങ്ങനെ മുക്കാണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെങ്ങനെ അധികം അമർത്തി കൊടുക്കാണ്ട് ഇങ്ങനെ വിളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം കണ്ട ഇതേപോലെ ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടാ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു വഴി പോലെ വരച്ചു കൊടുക്കണം അപ്പം ആദ്യം ഞാനൊരു കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് വഴിയാക്കിയത് കേട്ടോ പിന്നുവെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയും വഴിയാക്കിയത് പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തേനാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ രണ്ടും ഒരുപോലെ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വാട്ടർഫോളോ ഈ വഴിയോ എല്ലാം ഒരേ പൊസിഷനിൽ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത് മാറ്റിയത് കിട്ടാം അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇത് ഞാൻ ആക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം കാണിച്ചുതരാം ഇപ്പം ഇതുപോലെ ഞാൻ വഴി ഒരേ ലെവലിൽ വരച്ചിട്ട് പിന്നെന്താ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബൂസ്റ്റില്ല നമുക്ക് ആ ഒരു മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബൂസ്റ്റിൻ്റെ പൊടി ഞാനിങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തത് നിങ്ങൾക്കുവാണെങ്കിൽ ബൂസ്റ്റ് പൊടി ഒഴിവാക്കിയിട്ട് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ബൂസ്റ്റാന്ന് ഇട്ട് ഇട്ട് കൊടുത്തിന് അതെന്താ വെച്ചാൽ നട്ടി ബബിൾ മിക്സ് ആക്കിയിട്ടുള്ള ഒരു കേക്ക് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കത്തീനെ കൊണ്ടൊന്ന് ലെവലാക്കിയിട്ട് കൊടുക്കുക അപ്പം ഒരു വഴിൻ്റെ ആ ഒരു മണ്ണിൻ്റെ എഫക്റ്റ് വന്നതാണ്ട അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആയി ആയിക്കൊടുത്താൽ മതി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ഷെയ്പ്പെല്ലാം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ക്രീം ചെയ്യുമ്പോൾ ആകാം പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം കേട്ടോ ഇതേ ഇനും എനിക്ക് വലിയ പണിയുണ്ടായിന് എന്നുവെച്ചാൽ സ്റ്റാർ നോസിലാകും ഒറ്റ ഒന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് പല കളറിലുള്ളതും ആക്കണ്ടേ അപ്പോൾ ഇതിങ്ങനെ നോസിൽ മാറ്റി 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 കുറേ പണി പിടിച്ചിന് കേട്ടോ ഫ്ലവറെല്ലാം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതാന്ന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയത് എന്നു വെച്ചുകഴിഞ്ഞാൽ ഒരു നോസിൽ അത് പിന്നെ ഒരു ഫ്ലവർ കളർ വരച്ച് കഴിഞ്ഞാൽ അത് മാറ്റി പിന്നെ അതിനകത്ത് വേറെ കളർ നിറച്ച് പിന്നെയാക്കി അങ്ങനെ അങ്ങനെ കുറേ വിഷമിച്ച് അപ്പോൾ അത് കുറച്ച് കളറിലുള്ള ഫ്ലവറിലും ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇനിയാണ് നമുക്ക് പുല്ല് അപ്പോൾ ഞാൻ വഴി കണ്ട വഴി ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കിയത് കണ്ട രണ്ടാമത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതത്തേത് മാറ്റിയിട്ട് ഇനി ഞാൻ സ്റ്റാർ നോസിൽ വലിയ സ്റ്റാർ നോസിലെടുത്തിട്ട് നമ്മൾ പുല്ല് വരച്ചു കൊടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലൊന്നും ആക്കാൻ പാടില്ല കേട്ടോ അന്നേരം ആ ഒരു പുല്ലിൻ്റെ എഫക്റ്റ് കിട്ടില്ല എല്ലാം സ്റ്റാർ പോലെ ആയിപ്പോവും അപ്പോൾ ഇതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി ആടാ ആ കേക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പുല്ലിൻ്റെ ഇതന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ആയിക്കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് പോകണം നമ്മൾ ആ വാട്ടർഫോളും വഴിയോ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിക്കെല്ലാം ആക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർഫോളൊന്നും കുത്തണം എന്നാക്കണ്ടേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കണം എന്നാലും അവർ ശരിക്കും കിട്ടും ഇത് ഒരേ ലെവലിലാക്കുമ്പോൾ ചിത്രം പരച്ച പോലെ ആയിപ്പോവും അതുകൊണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒരു കയറിയിട്ടും ഇറങ്ങിയിട്ടെല്ലാം ഉള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ ആക്കി ആക്കിക്കൊടുത്താൽ മതി ഇതിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി ഷേപ്പിലൊന്നും ആക്കണ്ട അപ്പം സൈഡിലും എല്ലായിടത്തും ആയിക്കൊടുക്കുക ഫ്ലവറിൻ്റെ അടക്കവും എല്ലാം ആക്കണം അപ്പോൾ ഇതേപോലെ ഞാനിതാ എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വാട്ടർഫോളില്ലേ അതിൻ്റെ അകത്ത് ഒരു വാട്ടറിൻ്റെ എഫക്റ്റ് ആക്കണം അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലേസിംഗ് എല്ലാം വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കോൺ സിറപ്പും ജലാറ്റിനും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തത് തന്നിത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നല്ല കട്ടിയായിട്ട് വരും ആ സമയത്ത് വേണം ഇത് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒലിച്ചു പോവും കേട്ടോ അപ്പം ഇതും ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുവട്ടിനെ എന്നുവെച്ചാൽ ഇത് ഒഴിക്കുമ്പോൾ അപ്പുറത്തോട്ട് ഇപ്പറത്തൂട്ടി എല്ലാം ഒലിച്ച് അപ്പോൾ അതിങ്ങനെ അപ്പർ ഇപ്പറെല്ലാം പൊന്തിച്ചിട്ടെല്ലാം കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നുകഴിഞ്ഞാൽ മാത്രം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും കിട്ടും ആ ഒരു വാട്ടറിൻ്റെ ശരിക്കുള്ള ആ ഒരു എഫക്റ്റ് എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുത്തത് കേട്ടോ ഇതെല്ലാം കുറേ ഞാൻ ആലോചിച്ചിട്ടെല്ലാം കണ്ടുപിടിച്ചതാണ് സോ എല്ലാം ഒറ്റക്ക് കണ്ടുപിടിച്ചത് കേട്ടേടുന്നു നോക്കിയിട്ടോ അല്ല കണ്ടുപിടിച്ചിട്ടോ ഒന്നല്ല ഞാൻ എൻ്റെ ഒറ്റക്കുള്ള ഭാവനയാണ് ഇതെല്ലാം എങ്ങനെ ചെയ്യുക എന്നുള്ള ഇതിൽ ഒറ്റക്കാരനെ ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വാട്ടർ എല്ലായിടത്തും കൊടുക്കുക തായും മേലേ എല്ലാം ആയി കൊടുക്കണം കണ്ട അപ്പോൾ കണ്ട ഇതിങ്ങനെ നല്ല ഗ്ലേസിംഗ് വന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ താഴെ കുറച്ചധികം ഫോണൻ വെക്കണം അത് വാട്ടർ ഇങ്ങനെ പരന്ന് വരുന്നവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ നല്ലവണ്ണം താഴെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു വൈറ്റ് ക്രീമിനെ കൊണ്ട് ചെറുങ്ങനെ ഒരു ഫ്ലവർ പോലെ ആക്കി കൊടുത്തിട്ടും ഉണ്ട് വാട്ടർഫോളിൻ്റെ ഇപ്പുറം കണ്ട ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ചോക്ലേറ്റിനെ കൊണ്ട് ഒരു സീറ്റിങ് അതുപോലെ മാരല്ലാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കല്ലെല്ലാം വെച്ചുകൊടുക്കണം ഈ വാട്ടർഫോളിൻ്റെ സൈഡിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കല്ല് മുട്ടായിട്ട് കേട്ടാ ഈ സാധനം ഉണ്ടല്ലോ ആ ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടിരുന്ന ഈ സാധനം നമ്മളീ കല്ല് മുട്ടായി പറയാം ഇങ്ങനെന്താ അറിയില്ല അപ്പോൾ അതിങ്ങനെ വെച്ചുകൊടുക്കുക അതിങ്ങനെ നിരത്തിയിട്ടൊന്നും വെച്ചുകൊടുക്കേണ്ട പിന്നെ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടെല്ലാം ആക്കിയിട്ടെല്ലാം വെച്ചുകൊടുക്കുക എന്നാലേ അതിൻ്റെ ആ ഒരു മുഞ്ചിൽ വരുവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ലൈനായിട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആരെ ക്യൂ നിൽക്കുന്ന പോലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്നും വെച്ചെടുക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി സൈഡിൽ കുറച്ച് തായോട്ട് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം ഇനിയാണ് നമ്മളെ സീറ്റിംഗ് എല്ലാം ആക്കേണ്ടത് ഇതേണ്ട ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയതേണ്ട ഇനി നമ്മളെ സീറ്റിങ്ങും മരം എല്ലാം ആക്കണം അപ്പോൾ അതിന് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് മരവും അതുപോലെ സീറ്റിംഗ് എല്ലാം ആക്കിയത് അതിന് ഞാൻ കുറേ പാടുകെട്ടുണ്ട് കേട്ടോ ഈ മരത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഷീറ്റിൽ വെച്ചിട്ടല്ലേ ആക്കുന്ന ഗ്ലാസ് ഷീറ്റിൽ വെച്ചിട്ട് അപ്പോൾ അത് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകുന്ന അങ്ങനെ ആറ് ഏഴ് പ്രാവശ്യം പൊട്ടിയിട്ട് എട്ടാമത്തെ പ്രാവശ്യം ആണൊരു മര്യാദക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ പാടുകെട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ലീഫോ ഇനി നമ്മളെ മരത്തിന് അപ്പോൾ അതിന് വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ഉണ്ടല്ലോ അതിങ്ങനെ മുറിച്ചിട്ട് അത് ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമ്മളെ മരം ആയിട്ടുണ്ട് എല്ലാം റെഡിയായി കേക്കും എല്ലാം റെഡിയായി സീറ്റിങ് എല്ലാം റെഡിയായി ഇപ്പം നല്ല മൊഞ്ചില്ല കാണാൻ അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ടാക്കിയ കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോ ഇത് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇത്താത്ത എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആക്കിയതാണ് അപ്പൊ മുരിക്കുന്നുണ്ട് ഇത് മുറിക്കുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടേനു കൊറേ കഷ്ടപ്പെട്ടിട്ടാക്കിയതല്ല അപ്പൊ ഞാൻ പറഞ്ഞല്ല ഒന്നര ദിവസം എടുത്തിട്ടാ നീ കേ ഒന്നര ദിവസത്തെ മെനക്കണം പിന്നെ ഒരു പൂതി വന്നേരം അങ്ങനെ ആക്കിയാ അത് അപ്പോ കേക്കെല്ല മുറിച്ച് ഏഹ് ആള് ഹാപ്പി ആയി മോനെ അന്നേ പറയുന്നുണ്ടേനു ഞാൻ അന്നേ ഓനോട് പറയുന്നു ഞാൻ പാർക്ക് കേക്കാക്കി തരും കേട്ടോൻ്റെ ബർത്ത് ഡേ കിട്ടുന്നത് അപ്പോൾ അന്നേരം അങ്കമ്പാടിയിലെല്ലാം പൂറ്റി പാട്ട് പാടില്ലായിരുന്നു എൻ്റെ ഇന്ന എനിക്ക് പാർക്ക് കേക്കാക്കി തരൂ പതിനൊന്നിന് എൻ്റെ ബർത്ത് ഡേ ആണെന്നെല്ലാം പറ്റും ഭയങ്കര പാട്ട് ചെയ്യുന്നു അപ്പോൾ ഓൻ്റെ ഭൂതിയും തീർത്ത് കൊടുത്ത് ഞാൻ എൻ്റെ ഭൂതിയും തീർത്ത് അപ്പോൾ കേക്ക് നല്ല മഞ്ചായിട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബട്ടണും ഒന്ന് കുത്തി പൊട്ടിക്കുക നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം